ശ്രീ ജോൺ പെരുവന്താനം, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ ബഫർ സോണുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ സജീവമായ ചർച്ചയാണ്. അത് ചില ഇടവേളകളിൽ ഇങ്ങനെ ചർച്ചയായി ഉയർന്നു വരുന്നുമുണ്ട്. ഇതിപ്പോൾ സുപ്രീം കോടതിയുടെ ഒരു വിധി വരികയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഉപഗ്രഹ സർവേ നടക്കുകയും ആ സർവേ റിപ്പോർട്ടടക്കം കോടതിയിൽ സമർപ്പിക്കേണ്ട സമയമാവുകയും ചെയ്തൊരു പശ്ചാത്തലത്തിലാണ് വീണ്ടും വിഷയം ഉയർന്നു വരുന്നത്. വലിയ പ്രതിഷേധമാണ് മലയോര മേഖലകളിൽ അടക്കം ഉണ്ടാകുന്നത്. ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തിൻ്റെ വനംവകുപ്പ് മന്ത്രി എ.കെ. ശശീന്ദ്രൻ്റെ വാക്കുകൾ താങ്കൾ കേട്ടു കാണും. ഈ കർഷകർ പരിധിയിൽ വരുന്ന കുടുംബങ്ങൾ, കെട്ടിടങ്ങൾ, വാണിജ്യ സമുച്ചയങ്ങൾ ഇതെല്ലാം ഒഴിവാക്കപ്പെടും എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം? അല്ല, എനിക്ക് ഈ പ്രശ്നത്തിൽ ഇപ്പോൾ വ്യക്തത വരാത്ത ഒരു കാര്യം ഈ ബഫർ സോൺ എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളതാണ്. ഇവിടെ വാസ്തവത്തിൽ ബഫർ സോൺ എന്ന് പറയുന്നത് കർഷകർ പറയും പോലെ തന്നെ അത് വനത്തിനുള്ളിൽ ഉള്ളതാണ്. വനത്തിന് പുറത്ത് ഒരിക്കലും ബഫർ സോൺ ഉണ്ടാക്കാൻ കഴിയില്ല. കാരണം വന്യജീവി സങ്കേതങ്ങൾക്ക് ഉള്ളില് സാധാരണഗതിയിൽ ടൂറിസ്റ്റുകൾക്ക് പോകാവുന്ന ഒരു പരിധിയുള്ള സ്ഥലമുണ്ട്. അതിനെയാണ് ബഫർ സോൺ എന്ന് വിളിക്കുന്നത്. അതിനപ്പുറത്തുള്ള മേഖലയ കോർ ഏരിയ എന്ന് ആണ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പൊ കോർ ഏരിയയിലേക്ക് ആളുകൾക്ക് പ്രവേശനം ഉണ്ടാവില്ല. അപ്പോ ബഫർ സോൺ എന്ന് പറയുന്ന വനത്തിനുള്ളിൽ തന്നെയാണ്. ഇവിടെ വന്യജീവി സങ്കേതങ്ങൾക്കും സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും ബഫർ സോൺ അല്ല ഉള്ളത്. ഇവിടെ യഥാർത്ഥത്തിൽ ഉള്ള തീരുമാനം എന്ന് പറയുന്നത് EIA എന്ന് പറയുന്നതാണ്. എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആണ്, ESI ആണ്. അപ്പോ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ ആയിട്ടാണ് ഈ പ്രദേശത്തെ പരിഗണിക്കുന്നത്. അതിനെ ബഫർ സോൺ ആക്കി പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കാര്യം, അതായത് ഈ കർഷകരുടെയും മലയോര മേഖലയിലും ഒക്കെ പ്രതിഷേധം നടത്തുന്നവരുടെ ആശങ്കകൾ അസ്ഥാനത്താണ് എന്നാണോ താങ്കൾ പറയുന്നത്? അല്ല, കർഷകരുടെ ആശങ്ക അസ്ഥാനത്താണെന്നുള്ളതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. ഇവിടെ വനംവകുപ്പ് ഈ പ്രശ്നത്തിൽ എന്തിനിടപെട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് വനംമന്ത്രി എന്തിനാണ് ഇങ്ങനെ വിശദീകരണങ്ങൾ നൽകുന്നത്? അല്ല, സർക്കാരിന്റെ ഭാഗമല്ലേ വനംമന്ത്രി? അപ്പോൾ സ്വാഭാവികമായും പ്രതിഷേധങ്ങൾ ഉയരുമ്പോൾ അതിൽ മറുപടി നൽകേണ്ടി വരുമല്ലോ. അദ്ദേഹം അല്ലാതെ മറുപടി നൽകേണ്ടതാണ്. അതായത് ESA എന്ന് പറയുന്നത് പരിസ്ഥിതി വകുപ്പിന് കീഴിലുള്ളതാണ്. അത് കേരളത്തിൽ അതിനെ സംബന്ധിച്ച് അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള പൊല്യൂഷൻ കൺട്രോൾ ബോർഡിനെയാണ്. അപ്പൊ പരിസ്ഥിതി വകുപ്പിന് കീഴിലുള്ളത് എന്ന് പറഞ്ഞാൽ ആ പരിസ്ഥിതി വകുപ്പിന്റെ മന്ത്രി എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹമാണ് അത് സംബന്ധിച്ച് തീരുമാനം എടുക്കേണ്ടതും അഭിപ്രായം പറയേണ്ടതുമാണ്. അതിന് പകരം വനം മന്ത്രി അഭിപ്രായം പറയുക എന്ന് പറഞ്ഞാൽ മുമ്പേ തന്നെ വനംവകുപ്പും കർഷകരും തമ്മിൽ ഒരുപാട് കാലമായി നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. വനംവകുപ്പിനെ ജനങ്ങളുമായി കൂടുതൽ ശത്രുതാപരമായിട്ടുള്ള നിലപാടിലേക്ക് കൊണ്ടുപോകാൻ മാത്രമേ അത് സഹായിക്കുള്ളൂ. ആവശ്യമില്ലാത്ത ആശങ്ക കർഷകരിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പൊ വനംവകുപ്പിന്റെ ഒരു വിധത്തിലുള്ള ഇടപെടൽ വാസ്തവത്തിൽ വനത്തിന് പുറത്ത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അത് കർഷകർ പറയുന്നത് 100% ശരിയായ കാര്യമാണ്. അതുകൊണ്ട് ദയവായി വനംമന്ത്രി അടിസ്ഥാന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിൽ നിലപാടെടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്.